Hello. Hello. Welcome back to our channel. അപ്പോൾ നമ്മൾ അങ്ങനെ മൂന്ന് ദിവസത്തെ ആംസ്റ്റർഡാം നമ്മളെ കറക്കം കഴിഞ്ഞ് നമ്മൾ ഇതാ ഇന്നിപ്പം ഫ്രാങ്ക്ഫർട്ടിലെത്തി. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഉച്ചൻ്റെ ശേഷമാണ് ഇപ്പോൾ ഫ്രാങ്ക്ഫർട്ടിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഉണ്ടാവും, ഈ ഒരു ദിവസം അല്ല ഹാഫ് ഡേ ഇപ്പോൾ ഫ്രാങ്ക്ഫർട്ടിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഹാഫ് ഡേയിൽ നമ്മളിപ്പോൾ ഈ ഫ്രാങ്ക്ഫർട്ടിൽ കാണാൻ പറ്റാവുന്നതൊക്കെ നമ്മളിപ്പോൾ വീഡിയോയിലെടുക്കും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം പോകുന്നത് നമ്മളെ ഓപ്പോൺ, നമ്മൾ പാരീസിൽ ഉപയോഗിച്ച ഓപ്പോൺ ബസ് അന്വേഷിച്ചിട്ട് ഇപ്പോൾ നടക്കുകയാണ്. അപ്പോൾ അതിലാവുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നേരെ നമ്മൾ ആ ഓപ്പോൺ ബസ്സിൻ്റെ അങ്ങോട്ടൊക്കെ അപ്പോൾ പോകുന്ന നമ്മളെ ഓപ്പോൺ ബസ്സിലേക്ക് നമ്മൾ നടക്കുകയാണ്. ഏകദേശം ഇവിടുന്നും ഒരു 800 മീറ്ററോളമാണ് നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ബസ്സിൻ്റെ അങ്ങോട്ടേക്ക് നടന്നിപ്പോൾ പോവുകയാണ്. ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ബസ്സിലിരുന്നിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ ഏകദേശം നമ്മളെ ഹോട്ടലിൽ നിന്ന് ഒരു 10 മിനിറ്റ് നടത്തും. അതായത് ഏകദേശം 800 മീറ്റർ നടന്ന് ഇതാ ഈ ഹോപ്പ് ഓൺ ഓഫ് ബസ്സിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡ്രൈവറിനോട് ചോദിച്ചിട്ട് നമുക്ക് അകത്ത് കയറാം. ഹലോ, ഹായ് ഈശ. നമ്മളങ്ങനെ ഏതായാലും ബസ്സിൻ്റെ മുകളിൽ തന്നെ ഇരിക്കാൻ തീരുമാനിച്ചു. അധികം വെയിലൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് നമ്മൾ ഫ്രണ്ടിൽ തന്നെ അങ്ങനെ ഇരിക്കാൻ തീരുമാനിച്ചു. ഒരു മണിക്കൂർ ബസ് യാത്രയ്ക്ക് ശേഷം നമ്മളിതാ വീണ്ടും നമ്മൾ കയറിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി. ഇനി നമ്മൾ അടുത്ത സ്ഥലം നോക്കിയിട്ട് ഇനിയിപ്പം നമ്മൾ അങ്ങോട്ടൊക്കെ ഇപ്പം നടക്കണം. ഇവിടുത്തെ ഫ്രാങ്ക്ഫർട്ടിലെ മെയിൻ ടവർ എന്ന് പറഞ്ഞ ബിൽഡിങ്ങിലേക്ക് അപ്പോൾ പോകുന്നത്. മെയിൻ ടവർ ഏകദേശം 50 തട്ടുള്ള ഒരു ബിൽഡിങ്ങാണ്, 50 ഫ്ലോർസിൻ്റെ ബിൽഡിങ്. നമുക്ക് ഏകദേശം ഈ ഫ്രാങ്ക്ഫർട്ടിൻ്റെ ഏകദേശം സിറ്റി നമുക്ക് കാണാൻ പറ്റും, ഒന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അങ്ങോട്ട് ഇനിയിപ്പോൾ അവിടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഏകദേശം ഇപ്പോൾ നമ്മൾ ഈ മെയിൻ ടവർ ബിൽഡിങ്ങിൻ്റെ അടിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്, ഫ്രീ ആണോ എൻട്രൻസ്, വല്ല പേയ്മെൻറ്റും ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അവിടെ കാണുന്നുണ്ട് വ്യൂ പ്ലാറ്റ്ഫോം എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നുണ്ട്. നമുക്ക് ഏതായാലും പോയി നോക്കാം. ഇവിടെ നമ്മളപ്പോൾ അങ്ങനെ മെയിൻ ടവറിൻ്റെ അകത്തേക്ക് കടക്കാൻ പോവാണ്. അങ്ങനെ നമുക്ക് ടിക്കറ്റ് കിട്ടി, മെയിൻ ടവറിലേക്കുള്ള ടിക്കറ്റ് കിട്ടി. ഏകദേശം 10 യൂറോ ആണ്. അത് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് കയറാൻ മാസ്ക് നിർബന്ധമാണ്. അതുപോലെ സെക്യൂരിറ്റി ചെക്കിങ് പോലെ ചെറിയ ചെക്കിങ്ങൊക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഇപ്പോൾ അതാ 54-ാമത്തെ ഫ്ലോറിലെത്തി. നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ ഫ്രാങ്ക്ഫർട്ട് സിറ്റി ഏകദേശം നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ 54-ാമത്തെ ഫ്ലോറിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മൾ നേരെ
ഇതിൻ്റെ ടോപ്പിലേക്ക് പോവാണ്, ഈ മെയിൻ ടവറിൻ്റെ ടോപ്പിലേക്ക് പോവാണ്. Yes, we are on the top of Frankfurt. നമ്മൾ അങ്ങനെ ഈ മെയിൻ ടവറിൻ്റെ മുകളിലെത്തി. മുകളിൽ എന്ന് പറഞ്ഞാൽ 54th ഫ്ലോറിൽ എത്തി കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ് ഇതിൻ്റെ മുകളിൽ. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. എന്താ ഫ്രാങ്ക്ഫർട്ടിന്റെ സിറ്റീസ് അതുപോലെ നല്ല ബിൽഡിങ്സ് ഇതിന്റെ മുകളിൽ കാണാം. അതുപോലെ നല്ല കാറ്റുമാണ്, നല്ല തണുത്ത കാറ്റൊക്കെ കണ്ട മുകളിൽ കണ്ടില്ല, എന്റെ ബാക്കിൽ കണ്ടില്ല ഇങ്ങനെ. ഇതിന്റെ അടുത്ത് തന്നെയാണ് എയർപോർട്ട്, ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ട്. അപ്പൊ നമുക്ക് കാണാൻ പറ്റുമോ ഈ ഫ്ലൈറ്റ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ലാൻഡ് ചെയ്യുന്ന നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു 5-6 ഫ്ലൈറ്റ് ഇങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല കാറ്റുണ്ടല്ലേ. ഇതാ ഇവിടെ ഒരു ബൈനോക്കുലർ ഒക്കെ ഉണ്ട്, അപ്പൊ അതിൽ കൂടെ നോക്കാണ് കേട്ടോ. ദൂരത്തിലുള്ള അങ്ങനെ ദൂരത്തുള്ള ബിൽഡിങ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. മുമ്പിൽ ആകാശത്തേക്കാണ് നോക്കുന്നത്. നമ്മളങ്ങനെ മെയിൻ ടവറിൽ നിന്ന് ഇറങ്ങി. ഇനി നേരെ ഇവിടെ ഒരു അയൺ ബ്രിഡ്ജ് ഉണ്ട്, ഏകദേശം മെയിൻ ടവറിൻ്റെ അവിടെ നിന്നും ഏകദേശം ഒരു 1.5 km നടന്നു കഴിഞ്ഞാൽ നമുക്ക് അയൺ ബ്രിഡ്ജ് എത്തും. അത് നല്ലൊരു പോയിന്റ് ആണ്, നല്ല ഇവിടുത്തെ കനാലിനെ ക്രോസ് ചെയ്തും കൊണ്ടുള്ള ഒരു ഫോർട്ട് അയൺ ബ്രിഡ്ജ്. ഇനി നേരെ നമ്മൾ അങ്ങോട്ടൊക്കെയാണ് പോകുന്നത്. നമ്മളിവിടെ എത്തിയത് 3 മണിക്ക്, അതുകൊണ്ട് തന്നെ 3 കണി അതിനെ കൊണ്ട് നമ്മൾ ഹോട്ടൽ ചെക്കിങ് ചെയ്തു, നമ്മളെ ഫുഡ് കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ സൈറ്റ് സീയിങ്ങിന് ഇറങ്ങി. പിന്നെ നമ്മൾ ടവർ മെയിൻ ടവർ കഴിഞ്ഞപ്പോൾ ഏകദേശം 7 മണി കഴിഞ്ഞ് നമുക്ക് ആ ബ്രിഡ്ജും കൂടിയും കാണാനുള്ള സമയം മാത്രമേ ഉള്ളൂ. ബ്രിഡ്ജാണ് കൂട്ടവർപൊളിച്ച്, അങ്ങോട്ടൊക്കെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ അയൺ ബ്രിഡ്ജിൻ്റെ അടുത്തെത്തിയതാ. അതാണ് അയൺ ബ്രിഡ്ജ്, എയ്സേർനർ സ്റ്റെഗ് എന്നാണ് അതിൻ്റെ പേര്. യെസ്, അപ്പം നമ്മളങ്ങനെ ഈ ഫോർട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ മുകളിലെത്തി, അയൺ ബ്രിഡ്ജിൻ്റെ മുകളിലെത്തി ഫ്രാങ്ക്ഫർട്ടിൽ. ലോക്സ് ഇട്ടിട്ടിട്ടിട്ടിട്ട് ഈ സ്ഥലം ഇല്ലാണ്ട് ഫുള്ള് ലോക്സ് ആണ്.
നമ്മളെ ബ്രിഡ്ജിന്റെ അടുത്ത് തന്നെ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. കനാലിന്റെ ഭംഗിയൊക്കെ എൻജോയ് ചെയ്തിട്ട് തന്നെ ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന റെസ്റ്റോറൻ്റ് ഒക്കെ കാണാം. അതേപോലെ ബ്രിഡ്ജിന്റെ മോളിൽ നിന്ന് കണ്ടില്ലേ ആ ഫ്രാങ്ക്ഫർട്ടിന്റെ മെയിൻ ടവറിന്റെ ഒക്കെ നല്ല വ്യൂ ആണ്. ഇനി മുകളിൽ നിന്നും കാണാൻ പറ്റും ബ്രിഡ്ജിന്റെ മോളിൽ നിന്നും. ഏകദേശം ഒരു അരമണിക്കൂറേ ബ്രിഡ്ജിന്റെ മോളിൽ സ്പെൻഡ് ചെയ്ത് നമ്മളിങ്ങി നേരെ നമ്മള് ഹോട്ടലിലേക്ക് തിരിക്കുകയാണ്. ഇപ്പൊ സമയം ഏകദേശം 9 ആവാനായി. അപ്പൊ നേരെ ഇനി നമ്മൾ ഹോട്ടലിലേക്ക് പോവാം. അപ്പൊ നമ്മളങ്ങനെ നേരെ ഇപ്പൊ ഹോട്ടലിലെത്തി ഫുഡ് കഴിക്കുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 10 നമുക്ക് ആകെ ഇവിടെ ഹാഫ് ഡേ കിട്ടി. 3:30 നമ്മൾ ഇവിടെ എത്തി. അതിൻ്റെ ശേഷം സൈറ്റ് സീയിങ്ങിനും അതുപോലെ മെയിൻ ടവറിൻ്റെ അവിടെ പോയി, പിന്നെ ഫുഡ് ഓവർബ്രിഡ്ജിൻ്റെ അവിടെ പോയി, നേരെ കഴിഞ്ഞ് ഇവിടെ എത്തി. നമുക്ക് കുറച്ചും കൂടി സമയമുണ്ട്. അവിടെ പാം ഗാർഡൻ ഉണ്ടായിരുന്നു, അവിടെ കൂടി വിസിറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഏതായാലും സമയം കിട്ടിയില്ല. ഇനിയിപ്പം നമ്മൾ നാളെ ഇവിടെ നേരെ മ്യൂണിക്കിനാണ്. അപ്പോൾ ബാക്കി ഇനി മ്യൂണിക്കിൻ്റെ വീഡിയോ അടുത്ത ഇതിൽ നമുക്ക് മ്യൂണിക്കിൻ്റെ വീഡിയോ കാണാം. അപ്പോൾ അതുവരെ